പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഷംല. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലാണ്. ഒരു സമൂഹത്തിൻ്റെ ഉയർച്ച താഴ്ചകളെയും അവിടുത്തെ മൊത്തം തലമുറകളുടെ ചരിത്രത്തെയും ആവിഷ്കരിക്കുന്നതാണ് ഇതിഹാസങ്ങൾ. അവ മനുഷ്യനുള്ളിടത്തോളം ജീവിക്കും. അവയിൽ ഒന്നാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ. 1972 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. 1973 സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ഈ നോവലിന് ലഭിച്ചു. കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ന്യൂനതകൾ മാത്രം നിഴലിക്കുന്ന ചേനക്കൂത്തു തറവാട്ടിൽ നിന്ന് പുറത്തു കടന്ന് പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്ന കൃഷ്ണൻ മാസ്റ്റർ എന്ന സാധികനായ മനുഷ്യനിൽ നിന്നാണ് എസ് കെ പൊറ്റക്കാട് നോവൽ പറഞ്ഞു തുടങ്ങുന്നത്. കൃഷ്ണ മാസ്റ്റർ തറവാട്ടിലെ കാരണവരായ കേളുക്കുട്ടിയെയും സകല ബന്ധുമിത്രാദികളെയും അവർ കൃഷ്ണൻ മാസ്റ്റർക്ക് ചെയ്ത സകല ഉപദ്രവങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് തറവാട് വീട് വിട്ട് പുറത്തു വരുന്നിടത്താണ് എസ് കെ പൊറ്റക്കാട് മലയാളത്തിൽ ഇന്നു വരെ പകരം വയ്ക്കാനാകാത്ത ഒരു ദേശത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പൊറ്റക്കാടിൻ്റെ ആത്മാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നോവലിൽ നായകനോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു പേരാണ് അതിരാണിപ്പാടം. അതിരാണിപ്പാടം ഒരു അർത്ഥനഗരമാണ്, പേരറിയാത്ത ഏതോ നഗരത്തിൻ്റെ മൂല. പക്ഷേ ഗ്രാമത്തിൻ്റെ എല്ലാ നന്മകളും അതിരാണിപ്പാടത്ത് നിറഞ്ഞു നിൽക്കുന്നു. അതിരാണിപ്പാടത്തിൻ്റെ കഥയാണ് ഒരു ദേശത്തിൻ്റെ കഥ. അതിരാണിപ്പാടത്തിലെ ഓരോ ഇടങ്ങളും പൊറ്റക്കാട് സൃഷ്ടിച്ചിരിക്കുന്നത് വായനക്കാരൻ്റെ ഹൃദയങ്ങളിലാണ്. അവിടുത്തെ ഓരോ ഇടവഴികളും വായനക്കാരിൽ നിറമങ്ങാതെ കാലാകാലങ്ങളായി നിലനിന്ന് പോരുന്നു. അതിരാണിപ്പാടത്താണ് ഈ കഥ നടക്കുന്നത്. അവിടുത്തെ കുറേ മനുഷ്യരുടെ മൊത്തം ജീവിതത്തിൻ്റെ കഥയാണിത്. അവിടേക്ക് കൃഷ്ണൻ മാസ്റ്റർ തൻ്റെ രണ്ടാം ഭാര്യയെയും 3 സന്താനങ്ങളുമായി കുടിവെച്ചു പാർക്കാൻ എത്തുന്നതോടുകൂടിയാണ് അതിരാണിപ്പാടത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. കൃഷ്ണൻ മാസ്റ്റർക്ക് 3 മക്കൾ, കുഞ്ഞാപ്പ്, ഗോപാലൻ, തളർന്നു കിടക്കുന്ന 7 വയസ്സുള്ള മറ്റൊരു മകൻ. അവരിലൂടെയാണ് ആദ്യഘട്ടത്തിൽ കഥ വികസിക്കുന്നത്. നായകൻ ജനിച്ചിരുന്നില്ല. നായകന് വേണ്ട അതിരാണിപ്പാടവും നായകനോടൊപ്പം വളരുന്ന മറ്റു കഥാപാത്രങ്ങളും പൊറ്റക്കാട് അതിനു മുമ്പേ സൃഷ്ടിച്ചിരുന്നു. പിന്നെയും 3 മാസം കഴിഞ്ഞു. കുട്ടിമാള് കുഞ്ഞിനെയും കൊണ്ട് കഞ്ഞിപ്പറമ്പിൽ വിലസി. കുഞ്ഞിന് ശ്രീധരൻ എന്ന പേര് വിളിച്ചു. 1910-14 കാലഘട്ടത്തിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കഥകളും ഉപകഥകളുമായി വായനക്കാരൻ്റെ മനസ്സിലേക്ക് പടർന്നു കയറുകയാണ്. പിന്നെ നോവലിൻ്റെ സമർപ്പണത്തിൽ പറയുന്നത് പോലെ നോവലിനായി ആത്മബലി അർപ്പിച്ച അതിരാണിപ്പാടത്തെ മൺമറഞ്ഞ മനുഷ്യരും. 3 ദശാബ്ദം കൊണ്ട് ഒരു നാട്ടിൻ പുറത്ത് വന്നു ചേരുന്ന പരിണാമങ്ങളുടെ വിവരണമാണ് ഒരു ദേശത്തിൻ്റെ കഥ. അതിരാണിപ്പാടത്തെ ദേശചരിത്രവും അവിടെ ജീവിച്ച് കഥാവശേഷരായ മനുഷ്യരുടെ ഹൃദയത്തുടിപ്പുകളും പശ്ചാത്തലമാക്കി പൊറ്റക്കാട് ആത്മകഥാംശമുള്ള ഈ നോവൽ രചിച്ചിരിക്കുന്നു. മലബാറിലെ മാപ്പിള ലഹളയുടെ ഫലമായുണ്ടായ കെടുതികൾ ശ്രീധരൻ എന്ന ബാലൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അഭയാർത്ഥികൾ ഏറ്റുവാങ്ങിയ ദുരന്തങ്ങൾ, മഹാരോഗങ്ങൾ, നിന്ദകൾ, പീഡനങ്ങൾ എല്ലാം അതിരാണിപ്പാടത്തിൻ്റെ ദേശചരിത്രത്തിലുണ്ട്. ശ്രീധരൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം, ചങ്ങാതിമാർ, കോളേജ് പഠനം, പ്രേമാനുഭവങ്ങൾ എന്നിവയോടൊപ്പം അതിരാണിപ്പാടത്തെ സംഭവബഹുലമായ വൈവിധ്യമാർന്ന ചിത്രങ്ങളും നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ കുറേയധികം മനുഷ്യരുടെ കഥയാണ്. കുഞ്ഞിക്കേള് മേലാൻ, കോരൻ പല്ലൻ, കുളൂസ് പറങ്ങോടൻ, പെരിക്കാലൻ അയ്യപ്പൻ, തടിച്ചി കുങ്കിയമ്മ, ആധാരം ആണ്ടി, ഞണ്ട് ഗോവിന്ദൻ, ഇങ്ങനെ കുറേയധികം മനുഷ്യർ. തിരുമാലയുടെയും ചന്തോവൻ്റെയും ദുരന്തം, പാണൻ കണാരൻ്റെ കഥ, പൊന്നമ്മയുടെ അപകടമരണം, രാത്രി സർക്യൂട്ട് സംഘത്തിൻ്റെ സാഹസികതകൾ എന്നിങ്ങനെ അതിരാണിപ്പാടത്തെ സംഭവവികാസങ്ങൾ നോവലിസ്റ്റ് ഓരോന്നോരോന്നായി കോറിയിട്ടിട്ടുണ്ട്. ഒടുവിൽ മർമരങ്ങൾ എന്ന പേരിൽ ചെറിയ ഖണ്ഡങ്ങളിൽ ശ്രീധരൻ്റെ ജീവിതഗതിയുടെ മാർഗസൂചകങ്ങൾ നൽകിയിരിക്കുന്നു. അന്നത്തെ ആളുകളുടെ കേരളീയ ഗ്രാമജീവിതത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീധരൻ്റെ അമ്മ വീട്. അവിടെ ശ്രീധരൻ ഗ്രാമസൗന്ദര്യത്തിൻ്റെ സൗകുമാര്യങ്ങൾ നുകരുന്നു. നീലക്കൊടുവേലി തേടി ചെമ്പോത്തിൻ്റെ കൂടുകൾ തേടി നടക്കുന്നു. ഒരു ദേശത്തിൻ്റെ കഥ ഒരു വിഷാദ നോവലല്ല. അതിൽ സന്തോഷവും സന്താപവും ഇടകലർന്നിരിക്കുന്നു. ചില നോവലുകൾ വായിച്ചാൽ വായനക്കാരനുണ്ടാവുന്ന നോവ് ഇതിനില്ല. പിന്നെയോ 6 വസന്തങ്ങൾ ഒന്നിച്ചെത്തിയ നിറവാണ്. നോവലിലെ മറ്റൊരു അതിരസകരമായ കഥാപാത്രമാണ് കുഞ്ഞാപ്പു.
ശ്രീധരൻ്റെ മൂത്ത സഹോദരൻ. ബസറ കുഞ്ഞാപ്പു, പെയിൻ്റർ കുഞ്ഞാപ്പു, ഫിറ്റർ കുഞ്ഞാപ്പു തുടങ്ങിയ പേരുകളിൽ നിന്ന് പേരുകളിലേക്ക് കുഞ്ഞാപ്പു നാട്ടുകാരുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കൂടെ ആ പേരുകളിൽ മറഞ്ഞിരിക്കുന്ന കഥയും. തൻ്റെ ബാല്യകൗമാരങ്ങൾ ശ്രീധരൻ അതിരാണിപ്പാടത്ത് ജീവിച്ചു തീർക്കുന്നു. ശ്രീധരൻ്റെ കൗമാരകാല പ്രണയമായിരുന്നു അമ്മുക്കുട്ടി. ശ്രീധരൻ അവൾക്കായി പ്രണയകാവ്യങ്ങൾ രചിച്ചു. ഒരിക്കൽ മാത്രം സംസാരിച്ചു, പിന്നെ എന്തുകൊണ്ടോ കണ്ടുമുട്ടിയില്ല, സംസാരിച്ചുമില്ല. പിന്നീട് അമ്മുക്കുട്ടി എഴുതിയ പ്രണയ കവിതകൾ ശ്രീധരന് ലഭിക്കുമ്പോൾ അതിന് മരണത്തിൻ്റെ മണമുണ്ടായിരുന്നു. അവർ മനസ്സ് തുറക്കും മുമ്പേ ആ മാലാഖ മരണത്തിലേക്ക് വഴുതിപ്പോയിരുന്നു. അങ്ങനെ അതിരാണിപ്പാടത്തെ വെള്ളവും വളവും ഉൾക്കൊണ്ട് അവിടുത്തെ ഒരു മരമായി ശ്രീധരൻ വളരുന്നു. അതിനിടയിൽ ഒരുപാട് കഥകൾ, ഉപകഥകളെല്ലാം എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ തൂലികയിലൂടെ കടന്നു പോകുന്നു. ശ്രീധരൻ കൃഷ്ണൻ മാസ്റ്ററുടെ മരണത്തിനു ശേഷം തൻ്റെ അമ്മയെയും കൂട്ടി അതിരാണിപ്പാടം ഓർമ്മകൾ മാത്രമാക്കി മടങ്ങുന്നു. കരിയിലകളും പന്നീർ പൂക്കളും വേലിയിൽ നിന്ന് വഴുതി വീണ പൂക്കളും വെള്ളമണലും ഇടകലർന്ന വഴിയിലൂടെ തലയുയർത്തി നടന്നു. അമ്മയെയും കൂട്ടി ആദ്യം അമ്മയുടെ വീട്ടിലേക്ക്, അമ്മയെ അവിടെ വിട്ട് ഒറ്റയ്ക്ക് ബോംബെയിലേക്ക്, പിന്നെ പിന്നെ വിശാലമായ ലോകത്തേക്ക്. പിന്നെ ശ്രീധരൻ അതിരാണിപ്പാടത്ത് തിരിച്ചെത്തുന്നത് 3 ശതാബ്ദത്തിന് ശേഷമാണ്, പാർലമെൻ്റ് അംഗമായതിനു ശേഷം. എന്തോ മനഃപൂർവ്വം വന്നില്ല. 30 വർഷം കൊണ്ട് അതിരാണിപ്പാടം മാറിയിരിക്കുന്നു. അവിടെ ശ്രീധരൻ അനുഭവിച്ച ഓരോ അടയാളവും മാഞ്ഞു പോയിരിക്കുന്നു. അവസാനം അതിരാണിപ്പാടത്തിലെ അവസാന തരിയായ വേലുമൂപ്പൻ്റെ കുടിലും. മാഞ്ഞുപോയ തലമുറകളുടെ ചരിത്രവും തേടി ആ കുടിലിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ നിന്ന് അതിരാണിപ്പാടത്തിൻ്റെ സ്മാരകം എന്നോണം ചോദിച്ചു വാങ്ങിയ പഴയ ചീന പിഞ്ഞാണക്കുടവുമായി നഗരം കാർന്നു തിന്നുന്ന അതിരാണിപ്പാടത്തിലൂടെ ശ്രീധരൻ നടക്കുമ്പോൾ ടൈറ്റ് പാൻസും ഇരുണ്ട 8 കാലി ചിത്രങ്ങൾ നിറയെ അച്ചുകൊത്തിയ ഷർട്ടും ധരിച്ച ഒരു പരിഷ്കാരി പയ്യൻ ശ്രീധരനെതിരെ വന്നു. ശ്രീധരനെ കണ്ടപ്പോൾ അവിടെ തങ്ങി നിന്നു. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈതുരുകി, തലചെരിച്ചു, ചുണ്ടുകൾ കോട്ടി, ഒരു നോട്ടം. പരിഷ്കാരി പയ്യൻ ചോദിച്ചാൽ പറയേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീധരൻ്റെ മനസ്സിൽ ഒരുക്കി വെച്ചു. അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാരൻ അതിക്രമിച്ച് കടന്നതിന് പുറത്തു. പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണ് ഞാൻ. പാർലമെൻറ്റ് അംഗം എന്ന നിലയിലെ അനുഭവങ്ങളും ജർമ്മൻ യാത്രയുടെ വിവരണങ്ങളുമെല്ലാം നോവലിസ്റ്റ് വരച്ചിട്ടിട്ടുണ്ട്. ഇതിഹാസത്തെക്കുറിച്ച് ഇത്രമാത്രം. ഇനി ഇതിഹാസകാരനെക്കുറിച്ച് നോക്കാം. അതിരാണിപ്പാടത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ പൂർണ്ണമായ പേര് ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്നാണ്. 1913 മാർച്ച് 14 കോഴിക്കോട് ജനിച്ചു. മലയാളിയെ യാത്ര ചെയ്യാനും അത് സാഹിത്യമാക്കി മാറ്റാനും പഠിപ്പിച്ചയാൾ. നോവലുകൾ, കഥാസമാഹാരങ്ങൾ, യാത്രാ വിവരണങ്ങൾ, നാടകങ്ങൾ, ലേഖനങ്ങൾ, സ്മരണക്കുറിപ്പുകൾ തുടങ്ങി ഏതാണ്ട് 60 കൃതികൾ എസ് കെ പൊറ്റക്കാടിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ 10 നോവലുകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ രാജനീതി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വിഷകന്യക, നാടൻ പ്രേമം, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ തുടങ്ങിയവ പ്രധാനപ്പെട്ട നോവലുകളാണ്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങിയവ കൈക്കുമ്പിളിലാക്കിയയാൾ മലയാളത്തിൽ പകരം വയ്ക്കാനാവാത്ത സാഹിത്യകാരനാണ്. അറിയപ്പെടാത്ത കരകളുടെ കഥകൾ മലയാളിക്ക് പരിചയപ്പെടുത്തിയ യാത്രികനാണ് അദ്ദേഹം. 2700 പുറങ്ങളിലായി താൻ കണ്ട ജീവിതങ്ങൾ അദ്ദേഹം പകർത്തി. യൂറോപ്പും പശ്ചിമ പൂർവേഷ്യയും ആഫ്രിക്കയും അമേരിക്കയുമെല്ലാം ചുറ്റി സഞ്ചരിച്ചു. പൂർവ്വ ഉദാഹരണങ്ങൾ ഒന്നുമില്ലാത്ത സഞ്ചാര സാഹിത്യ ലോകത്തേക്ക് പുതിയ പാത വെട്ടിത്തെളിച്ചു. മലയാളിക്ക് യാത്രാനുഭവങ്ങൾ അനുഭവത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നു. കെയ്റോ കത്തുകൾ, നൈൽ ഡയറി, സിംഹഭൂമി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, ലണ്ടൻ നോട്ട്ബുക്ക് തുടങ്ങിയ സഞ്ചാര സാഹിത്യ കൃതികൾ മലയാളത്തിന് മുതൽ കൂട്ടായി. നാടൻ പ്രേമം എന്ന നോവലിലൂടെയാണ് നോവൽ സാഹിത്യ രംഗത്തേക്ക് എസ് കെ കടന്നു വന്നത്. മനുഷ്യർ അവരുടെ വിചിത്ര സാഹചര്യങ്ങളോടുള്ള അവരുടെ പ്രതികരണം ഇവ പകർത്തുന്നതോടുകൂടി പൊറ്റക്കാട് സംതൃപ്തനാകുന്നു. ജീവിത സമസ്യയുടെ ദാർശനിക തലമൊന്നും അദ്ദേഹം അന്വേഷിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വ്യാഖ്യാനിക്കാനും അദ്ദേഹം മുതിരുന്നില്ല. എന്നാൽ സത്യസന്ധമായ ജീവിത ചിത്രീകരണം തന്നെ മതി അദ്ദേഹത്തെ അനശ്വരനാക്കുവാൻ. 1964 കോഴിക്കോട് നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കഥ പറയുന്ന നോർത്ത് അവന്യൂ എന്ന ബൃഹത് നോവലിൻ്റെ സൃഷ്ടിക്കിടെ
1982 ഓഗസ്റ്റ് 6 അത് പൂർത്തിയാക്കാതെ അനന്തമായ യാത്രയ്ക്കായി എസ് കെ പൊറ്റക്കാട് തിരിച്ചുപോയി.